ഹലോ ഫ്രണ്ട്സ്, ജുവൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു പെരുന്നാൾ വീഡിയോ ആണ്. ഞങ്ങളുടെ പോളട്ടൻ്റെ പെങ്ങളുടെ വീട്ടിൽ മാളപ്പള്ളിയിലത്തെ പെരുന്നാളായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ശനിയാഴ്ച വൈകുന്നേരമാണ് ഞങ്ങൾ എല്ലാവരും കൂടിയത്. അപ്പോൾ ചേച്ചിയുടെ വീട്ടുകാർ എല്ലാവരും കൂടിയത് ശനിയാഴ്ച വൈകുന്നേരമാണ്. അപ്പോൾ അന്നത്തെ വിശേഷങ്ങളാണ്, ചെറിയ ചെറിയ വ്ളോഗ് പോലെ ഇട്ടേക്കാണ്. അന്ന് രാത്രിയിൽ നമ്മൾ ചെല്ലുമ്പോൾ നേരം വൈകി കുറച്ച്. നമ്മളെന്നും ഈ ബിസിനസ്സുകാർക്ക് എന്നും നേരത്തെ പോകാൻ പറ്റില്ലല്ലോ. കടയൊക്കെ അടിച്ചു വന്നപ്പോൾ നേരം വൈകി. അവിടെ ചെന്നപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച വീടിൻ്റെ ലൈറ്റും അതുപോലെ തന്നെ പിള്ളേർ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പടക്കം പൊട്ടിക്കണ ഒരു ഭാഗമായിരുന്നു. നമ്മൾ ചെന്നപ്പോൾ അതിൻ്റെ കൂടെ ചേർന്നു ആഘോഷമാക്കി പെരുന്നാൾ. നല്ല രീതിയിലുള്ള ഒരു പെരുന്നാളും ബഹളമൊക്കെ ആയിരുന്നു. പടക്കം പൊട്ടിക്കലും അതുപോലെ തന്നെ നല്ല ഒരു വൈബായിരുന്നു പെരുന്നാളിന്. ഞങ്ങൾ ചെന്നപ്പോഴാണ് പെരുന്നാളിൻ്റെ ആ ഒരു എനർജി വന്നത് എന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. പക്ഷേ സൂപ്പർ പെരുന്നാളായിരുന്നു. അപ്പോൾ ഇത് ചേച്ചിയുടെ മകനാണ്. അപ്പോൾ തലചക്രം നിലത്ത് ഇട്ട് കറക്കണേക്കാളും ഭംഗി കയ്യിലിട്ട് കറക്കണതാണെന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെ ആ ഒരു കത്തിക്കലിൻ്റെ ആ ഒരു ഇതായിരുന്നു അവിടെ നടക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും വീട്ടിൽ അകത്ത് ഇരിക്കുന്ന ഭാഗമാണ്. പിന്നെ അവിടുത്തെ ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഇറച്ചികളും അതുപോലെ തന്നെ മീനും ഇറച്ചിയും പോത്തും പോർക്കും ഒക്കെ ഉണ്ടായിരുന്നു. വിപുല സമൃദ്ധമായ ഒരു ഫുഡായിരുന്നു. അതും അടിപൊളിയായിരുന്നു, ഫുഡ് സൂപ്പറായിരുന്നു. ഞങ്ങളുടെ കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ എല്ലാ അവസാനത്തെ ഒരു ട്രിപ്പാണ്. അപ്പോൾ ആ ഫസ്റ്റ് ട്രിപ്പ് കഴിക്കേണ്ടത് എടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ നെക്സ്റ്റ് അവരിരുന്നപ്പോഴാണ് നമ്മൾ അത് എടുക്കാമെന്ന് വെച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ പള്ളിയിലേക്കൊന്നും പോകാൻ നേരം കിട്ടിയില്ല. പക്ഷെ വരുമ്പോഴേക്കും നമ്മൾ പള്ളിയിലേക്ക് പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിലും നല്ലൊരു ചെറിയൊരു വെടിക്കെട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് എന്തായാലും നല്ലോണം പടക്കം പൊട്ടിച്ചും കമ്പിത്തിരി കത്തിച്ചും എല്ലാ ഐറ്റംസുകളും ഉണ്ടായിരുന്നു അവിടെ. അമ്മായി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുണ്ണികളുണ്ടായിരുന്നു അവിടെ രണ്ടുപേര്. അതുപോലെ എല്ലാവരുടെ വക പടക്കം പൊട്ടിക്കലും പുതിയ പുതിയ തരത്തിലുള്ള പടക്കം ഉണ്ടായിരുന്നു. അത് ഓരോരോ പൊട്ടിക്കണതാണ് നല്ല രീതിയിലുള്ള മലബൾബുകൾ നിറച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ല ഒരു ബ്ലൂവും ഒരു യെല്ലോ ആയിരുന്നു. നല്ല കളർ കോമ്പിനേഷൻ ആയിരുന്നു. അകലേക്ക് നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ വീടിൻ്റെ ആ ഒരു വ്യൂ ആണത്. അത് വീടിൻ്റെ വ്യൂ ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ആ സമയത്ത് ചെന്നപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നു, തിരക്ക് ബഹളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പുറത്തിരുന്നിട്ടാണ് വർത്താനം വന്നിരുന്നത് എല്ലാവരായിട്ട്. പിന്നെ ഞങ്ങളുടെ വീട്ടുകാരിടയ്ക്കിടയ്ക്ക് കൂടുമ്പോഴാണ് കൂടെ നമുക്ക് അങ്ങനെ കാണാത്ത വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു. മഞ്ഞ പറ കഴിഞ്ഞു പറഞ്ഞു
വെടിക്കെട്ടിൻ്റെ ഒരു വലിയൊരു സംഭവം തന്നെയായിരുന്നു വെടിക്കെട്ട്. ആ സമയത്ത് എൻ്റെ മകൻ പൊട്ടിച്ചിട്ട് വെടിക്കെട്ട് കണ്ടില്ലേ, ഒരെണ്ണം തിരിച്ചു വന്നു ഞങ്ങളുടെ അടുത്തേക്ക്. അതിൻ്റെ ചിരിയും ബഹളമാണ് അവിടെ നടക്കുന്നത്. പേടിച്ചു പോയി എല്ലാവരും. അതായത് ഒരെണ്ണം കൈ നിറഞ്ഞത് സൈഡ് തിരിഞ്ഞ് കാറിൻ്റെ സൈഡിലേക്ക് പോയി. അത് നോക്കണതായി കാണുന്നത് കാറിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് പൊട്ടി. കയ്യിൽ വെച്ചിട്ട് പൊട്ടിച്ചതാണ് സംഭവം. എറിഞ്ഞ് വെച്ചിങ്ങനെ എറിയുന്നത് സൈഡിലേക്ക് പോയി. ഇങ്ങനെ നല്ലൊക്കെ പിള്ളേര് നല്ല രീതിയിൽ എന്നെ ആഘോഷിച്ചു. മായിരടുത്ത് പെരുന്നാൾ സൂപ്പറായി. മാളേൻ്റെ പെരുന്നാൾ ഞങ്ങളിങ്ങനെ വീട്ടില് എണ്ണത്തിൽ കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവരും വീട്ടിൽ പെരുന്നാളുകളും വിശേഷങ്ങളും കൂടുതലുള്ള ഫാമിലിയാണ് പൊള്ളടൻ്റെ ഫാമിലി. അങ്ങനെ പെരുന്നാൾക്ക് പോയി. അങ്ങനെ കഴിഞ്ഞു. രാത്രിയായി. ഞങ്ങൾ 12 മണിയായപ്പോൾ തിരിച്ചു പോന്നു. പക്ഷേ പള്ളിയിൽ ലൈറ്റ് കെടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചത്. പക്ഷേ പള്ളിയിൽ ലൈറ്റ് കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി കത്തിച്ച പോലെ ലൈറ്റ് ഇട്ട് വെച്ചേക്കായിരുന്നു. പക്ഷെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല. കടച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പുറത്ത് നിന്ന് ജസ്റ്റ് ചെറിയ പള്ളിയുടെ ഫ്രണ്ട് വശം ഭയങ്കര ചെറുതാണ്. തൃശ്ശൂരുള്ള പള്ളികളുടെ പോലെയല്ല. പക്ഷെ നല്ല രീതിയിൽ മാല ബൾബ് ഇട്ടിട്ടുണ്ടായിരുന്നു. റോഡ് മുഴുവൻ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിപൊളി പെരുന്നാൾ തന്നെയായിരുന്നു. പള്ളികൾക്ക് കയറാൻ പറ്റിയില്ല എന്നുള്ള കഷ്ടം മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി നമ്മൾ ഇവിടുന്ന് പുറത്തുനിന്ന് തന്നെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തൃശ്ശൂർക്ക് പോവാണ്. അപ്പോൾ പോണ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ മാളേരെ ആ ഒരു വശം കഴിയണവരെ ഫുള്ള് മാല ബൾബും അതുപോലെ കൊടിയും അരിങ്ങും പിണ്ടിയും അതുപോലെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ എല്ലാ വീടുകളിലും ഒരു അങ്ങാടി തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു അങ്ങാടി എന്നൊക്കെ പറയുമ്പോൾ ഫുള്ള് ക്രിസ്ത്യൻസ് തിങ്ങി പാർക്കണ ഒരു ഏരിയ ആയിരിക്കും പള്ളിയുടെ ഒരു വശം. അപ്പോൾ അവിടെയുള്ള വീടുകളിൽ മുഴുവനും ഇതേപോലെ മാല ബൾബ് നിറച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വഴിയിൽ ഇതേപോലെ സ്റ്റാച്യു പോലെ മാല ബൾബുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 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 പ്രത്യേകത തന്നെയായിരുന്നു. പിന്നെ ശനിയാഴ്ച വൈകിട്ടാണ് ഞങ്ങൾ പോയതെന്ന് പറഞ്ഞല്ലോ. നമുക്ക് പള്ളിയിലത്തെ വെടിക്കെട്ടും കാര്യങ്ങളൊന്നും പിടിക്കാനോ ഒന്നും പറ്റിയില്ല. ഞങ്ങൾ ചെല്ലുമ്പോഴേക്ക് അന്നത്തെ ചെറിയ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് കിട്ടിയത് വീട്ടിലുള്ള ആ ചെറിയൊരു വെടിക്കെട്ട് മാത്രം തന്നെയായിരുന്നു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പെരുന്നാളുകൾക്ക് പോകുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം വെടിക്കെട്ടാണ്. അത് മാളയിലത്തെ പ്രാവശ്യം കിട്ടിയില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സൂപ്പറായിട്ട് നമ്മൾ വെടിക്കെട്ട് പിടിച്ചിരുന്നു. അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഓക്കേ.